ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇത് ഞാനിവിടെ നിങ്ങളെ കാണിക്കുന്നത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. ഞാൻ കുറേ നാളായി ഇതുപോലെ വോയിസ് കൊടുത്തിട്ടുള്ളൊരു വീഡിയോ ഇട്ടിട്ട്, അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നെന്ന് കരുതുന്നു. അപ്പോൾ ഞാനിവിടെ 1.5 കിലോ ചിക്കൻ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 2 വലിയ സവാളയും 1 വലിയ പീസ് ഇഞ്ചിയും 6-7 കഷ്ണം വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് വഴറ്റിയെടുക്കണം. അതിനുശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 2 വലിയ തക്കാളിക ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർക്കുകയാണ്. അതും കൂടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിവിടെ 2 വലിയ പൊട്ടറ്റോ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർക്കുകയാണ്. ബേ ലീവ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കതും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. പൊട്ടറ്റോ നമ്മളിങ്ങനെ അരിഞ്ഞ് ഈ ചിക്കൻ കറി ചേർക്കുന്നതുകൊണ്ട് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. പൊടിഞ്ഞൊന്നും പോകത്തില്ല, നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് പൊട്ടറ്റോ കിട്ടും. നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ മെഷർ ചെയ്യുന്നൊന്നുമില്ല, കണക്കാണ്. രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ കായപ്പൊടിയും ചേർക്കുന്നുണ്ട്. കായപ്പൊടി നല്ല ടേസ്റ്റാണ് ചിക്കനും ബീഫിനും ഒക്കെ. ഞാൻ സാധാരണ എപ്പോൾ ചിക്കനും ബീഫ് വെച്ചാലും കായപ്പൊടി ചേർക്കാറുണ്ട്. 1/2 ടീസ്പൂണും ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ മസാലയിലെ നല്ല ചുമന്ന് നല്ല ബ്രൗൺ കളറായി. ഈ ഒരു പരുവമാണ് നമ്മുടെ മസാലയ്ക്ക് വേണ്ടത്. ഇപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ചിക്കൻ കറിയുടെ ഒരു കളറൊക്കെ എങ്ങനെയായിരിക്കുമെന്ന്. നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് നമുക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ പീസുകളെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇതിലെ നല്ല ചുമന്ന മസാലയുടെ ആ കളറൊക്കെ കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് മസാല മിക്സ് ആയിട്ടുണ്ട്. നമുക്കിനി ചിക്കൻ അടച്ചു വെച്ച് 1-5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് തുറന്ന് നോക്കാം. കുറച്ച് വെള്ളമൊക്കെ ആ ചിക്കനിൽ തന്നെ വെള്ളം ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഈ സമയത്ത് നിങ്ങൾക്ക് ചാറ് വേണമെങ്കിൽ ക്രീമോ തേങ്ങാപ്പാലോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്, അത് കാണിക്കാൻ വിട്ടുപോയി. പിന്നെ ഞാനൊരു 10 മിനിറ്റോളം അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ്. 10-15 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ് ചിക്കന്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നല്ല ഗ്രേവിയൊക്കെ ആയി, നല്ല ചാറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ കടുക് വറുത്ത് താളിക്കുകയാണ്. വെളിച്ചെണ്ണയിലാണ് കടുക് വറുത്ത് താളിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈ സിമ്പിളായിട്ടുള്ള ചിക്കൻ കറി നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് ലോ ഫ്ലെയിമിൽ കിടന്ന് ചെറിയ ചൂടിൽ കിടന്ന് വെന്ത് വരണം, അപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. താങ്ക് യു, ബൈ ബൈ.